നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഞ്ജലി, ഞാനെന്ത് ചെയ്യാനാ? കാര്യം അവളെന്റെ ശത്രുവാ. അവളെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാന്നുള്ളത് ശരിയാ. എന്ന് കരുതി നിങ്ങൾക്ക് കരുതുന്നത് പോലെ അഞ്ജലി ഇല്ലാതാക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല. നിങ്ങൾ എല്ലാവരും കൂടി കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കരുത്, പ്ലീസ്. അഞ്ജലി ഇല്ലാതായാൽ ആർക്കാ നേട്ടം? അല്ലെങ്കിൽ നേട്ടം ആഗ്രഹിക്കുന്നത് ആരാ? നിനക്കല്ലേ? നീയല്ലേ അത് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് സത്യം നീ തുറന്നു പറയണം. പറയണം, അഞ്ജലിക്ക് എന്താ പറ്റിയത്? ശ്വേത, നീ എന്തൊക്കെയായി പറയുന്നത്? കൊന്നൂന്ന്. എന്നിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നു. കൊടലെടുത്ത് കാണിച്ചാലും മായ നാരാണെന്ന് നിങ്ങൾ പറഞ്ഞ പിന്നെ ഞാനെന്താ പറയണ്ടേ? പല തവണ ഞാൻ പറഞ്ഞില്ല അങ്കിളെ, ഈ സംഭവത്തിൽ എനിക്ക് ഒരു ബന്ധമില്ലാന്ന്. നിനക്കൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ പിന്നെ എങ്ങനെയാ ശ്വേത അഞ്ജലിയുടെ ഫോൺ നിന്റെ മുറിയിൽ വന്നത്? ഫോൺ തനിയെ എഴുന്നേറ്റ് നടന്ന് നിന്റെ മുറിയിലേക്ക് വന്നോ? അങ്കിള് വീണ്ടും പറഞ്ഞെടുത്ത് തന്നെ വന്ന് നിൽക്കുക. അവളുടെ ഫോൺ നിന്റെ കയ്യിലുണ്ടെന്ന് നീ എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് എന്നോട് എന്തോ മറയ്ക്കാനുണ്ടെന്നല്ലേ? എന്റെ അങ്കിളെ, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റൂ. സത്യമായിട്ടും ആ ഫോൺ എന്റെ മുറിയിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എന്റെ ബലമായ സംശയം അതാരോ ബോധപൂർവം എന്റെ മുറിയിൽ കൊണ്ടിട്ടിട്ട് എന്നെ ഇതിൽ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചതാണെന്ന. അങ്ങനെ നിന്നെ കുടുക്കിയിട്ട് ഇവിടെ ആർക്ക് എന്ത് നേട്ടം? അതൊന്നും എനിക്കറിയില്ല. എന്നാ ഇപ്പൊ എനിക്കൊന്നും അറിയാം, നമ്മൾ അറിയാതെ മറ്റെന്തൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്, അതുറപ്പാ. നീ വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട. ഒടിയനോടെ മായം വേണ്ട. ഈ വീട്ടിൽ അഞ്ജലിക്ക് ഇപ്പൊ ഒരു ശത്രുവേ ഉള്ളൂ. അതാരാണെന്ന് എനിക്കറിയാം, നിനക്കൂ അറിയാം. അങ്കിള് പറഞ്ഞതിനെ പോലുള്ള എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്കിള് ഉറപ്പിച്ചു തന്നെ പറയാ ഇത് ഞാനാണ് ചെയ്തതെന്നല്ലേ? സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്റെ വിശ്വാസമോ വിശ്വാസക്കേടോ അല്ല പ്രശ്നം. നാളെ ആ സി എ ദക്ഷ വരും. നിനക്കറിയാലോ അവരുടെ ക്യാരക്ടർ. നിനക്ക് എന്നോട് പറഞ്ഞു പിടിച്ച് നിൽക്കാൻ പറ്റും, പക്ഷേ അവര് ചീറ്റപ്പുലിയാ, ചീറ്റപ്പുലി. നിനക്കാവില്ല അവരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ. പിടിച്ചു നിൽക്കും. അവർ ചീറ്റപ്പുലിയല്ല, ഇനി ഏത് കൊമ്പത്തെ മഹാറാണിയാണെന്ന് പറഞ്ഞാലും അവർക്ക് കൺവിൻസ് ആവുന്ന ഒരു ഉത്തരം ഈ ശ്വേത നൽകിയിരിക്കും. ഓ, ഞാൻ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട് ഒരുങ്ങി ചമഞ്ഞ് എങ്ങോട്ടുള്ള ഒരു യാത്രക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു യാത്ര പോകാൻ തന്നെ ഇറങ്ങിയതാ. ഒരാളെ ഒന്ന് കാണണം. കുറെ നാളായി മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങള് ആ വ്യക്തിയോടൊന്ന് തുറന്നു പറയണം. എങ്കിലേ എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറയൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരൊക്കെയാണെന്ന കാര്യമായി പറയുന്നത്? ആരാണ് നിങ്ങൾ ഈ പറഞ്ഞ മഹാൻ? മഹാനല്ല, മഹതിയാ. അതൊക്കെ പറയേണ്ട സമയത്ത് നിന്നോട് ഞാൻ പറയും, പക്ഷേ ഇപ്പോഴില്ല. മഹതിയ? അപ്പൊ അഞ്ജലി എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാല്ലേ? അവളെ കാണാനുള്ള പുറപ്പാടാണല്ലേ. നിങ്ങളെ അമ്മമ്മയും ചെറുമോളും ചേർന്ന് എല്ലാരെയും ഇവിടെ പറ്റിക്കുകയായിരുന്നല്ലേ. നീ എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ കാണാൻ പോകുന്നത് അഞ്ജലിയുടെ കാര്യത്തിൽ ഭാവിയിൽ ഉപകരിക്കപ്പെട്ടേക്കാവുന്ന ഒരാൾ. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ പറ്റില്ല, അത്ര തന്നെ. നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നു. എന്താ അത്? അഞ്ജലിയുടെ കാര്യം, ഭൂമി, ഭാവി, ഭൂതം, മഹതി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ എല്ലാം ഒളിക്കുന്നത്. മോനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ചില കാര്യങ്ങൾ പറയേണ്ട നേരവും കാലവും ഒക്കെയുണ്ട്.
പറയേണ്ടത് പറയേണ്ട സമയത്തേ പറയാവൂ, അല്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും. നിങ്ങൾ എന്താ ഈ ഫിലോസഫി ഒക്കെ പറയുന്നത്? കൊച്ചുമോളെ കാണാനില്ല എന്ന് കരുതി പോയല്ലേ? എങ്ങനെ പോകാതിരിക്കും? നിന്നെ പോലുള്ള സാത്താന്മാരുടെ കൂടെ അല്ലേ എന്റെ താമസം? നിങ്ങൾക്കിപ്പോ ഞാൻ സാത്താനും ഭൂതവും ഒക്കെ ആയി. അവള് ആ അഞ്ജലി, അവളാണല്ലോ നിങ്ങളുടെ മാലാഖ. നീ എന്തു പറഞ്ഞാലും വിചാരിച്ചാലും ഞാൻ അത് തൽക്കാലം മുഖവിലക്ക് എടുക്കുന്നില്ല. ദേ ഞാൻ ഒന്ന് പറയാം, നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ചില കാര്യങ്ങള് വിചിത്രമായി തോന്നും. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് പാട്ട് തന്നെയാണ് വായി തോന്നിയത്. കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ തമ്പുരാനെ, ഞാനിനി ഒന്നും ചോദിക്കുന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. നിങ്ങൾക്ക് തോന്നിയിടത്തൊക്കെ നിങ്ങൾ പോയിട്ട് വാ. മഹതിയെയോ മഹാറാണിയെയോ ആരെയൊക്കെ എന്ന് വെച്ചാ കാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മനസ്സിലെ ആ ഭാരമില്ലേ ഭാരം, അതുകൊണ്ട് ഇറക്കി വയ്ക്കും. ഇനി നിങ്ങൾക്ക് ആ ഭാരം ഒറ്റയ്ക്ക് ഇറക്കി വയ്ക്കാൻ പറ്റൂലെങ്കിൽ ഏതെങ്കിലും ലോഡിംഗ് തൊഴിലാളികളെ കൂടെ വിളിച്ചാൽ മതി, അവര് വന്ന് ഇറക്കി വെച്ച് തരും. മനസ്സിലായ? എന്റെ ദൈവമേ, യോ രാജ്മോഹൻ എവിടെ? മുകളിലുണ്ടാവും. നിങ്ങളെല്ലാവരും കൂടി എന്തുദ്ദേശത്തിലാ എന്റെ മോളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മകൾ പ്രതി അല്ലാന്ന്? എനിക്ക് ഉറപ്പുണ്ട്, ഇത് ചെയ്തിരിക്കുന്നത് ഞാനല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അത് കേറി ഞാൻ അങ്ങ് ഏൽക്കണോ? അധികം കിടന്ന് തിളക്കല്ലേ, തുളുമ്പിപ്പോ. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടും അതിപ്പോ പറയുന്നതാണോ കുഴപ്പം? എന്ത് ചെയ്തു എന്നതാണീ പറയുന്നേ? എന്റെ മോള് തെറ്റൊന്നും ചെയ്യില്ല, അത് എനിക്കറിയാം. നിങ്ങളൊക്കെ ഇവളെ കുറ്റപ്പെടുത്തുന്നത് അഞ്ജലിയുടെ മൊബൈൽ ഫോൺ ഇവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതുകൊണ്ടല്ലേ? ഇവളുടെ മുറിയിലെ ആ ഫോൺ മറ്റാർക്കെങ്കിലും കൊണ്ടുവച്ചൂടെ? കാര്യമറിയാതെ നിങ്ങൾ എന്റെ മകളെ കുറ്റക്കാരിയാക്കരുത്. പ്രതാപ, മകളെ കുറ്റക്കാരിയാക്കാൻ ഇവിടെ ആര് ശ്രമിച്ചു? ഏതായാലും ഇപ്പൊ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലല്ലോ, പോലീസിന്റെ കയ്യിലല്ലേ. ഇനി അവര് നോക്കട്ടെ. അതെ, അതാണ് നടപടിക്രമം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ സി ഐ ദക്ഷ മാഡം മിടുക്കിയ, അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ പ്രതിയെ അവര് വൈകാതെ തന്നെ പൊക്കിക്കോളും. നിങ്ങളിങ്ങനെ മുന വെച്ച് സംസാരിച്ചേ എന്റെ മോളെ പ്രതിയാക്കാൻ നോക്കണ്ട. ഒരുപക്ഷെ ഇത് ചെയ്തത് ശ്വേതയാണെന്ന് നിങ്ങൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുമായിരിക്കും. എന്നാൽ എന്റെ മോളുടെ മുറിയിൽ നിന്ന് കിട്ടിയ അഞ്ജലിയുടെ ഫോണിൽ, അതിൽ അവളുടേതൊഴികെ എന്റെ മോളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? അല്ല, അതിപ്പോ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂ. അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഉത്തരം ഒന്നേ ഉള്ളൂ, എന്റെ ഫിംഗർ പ്രിന്റ് അതിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ ആ ഫോൺ കണ്ടിട്ട് കൂടിയില്ല. ഞാൻ തൊടാത്ത ആ ഫോണിൽ എന്റെ ഫിംഗർ പ്രിന്റ് മായായിട്ട് വരില്ലല്ലോ. ഇതിനെ ചൊല്ലി നമ്മൾ തമ്മിൽ വാക്കേറ്റമൊന്നും വേണ്ട. പോലീസ് അവരുടെ വഴിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരത് അന്വേഷിക്കട്ടെ. പ്രതാപ, ശാസ്ത്രീയ തെളിവുകളാണല്ലോ പോലീസിന് ഇക്കാലത്ത് പ്രധാനം. ശ്വേതയായാലും ദാ ഇവിടെ നിൽക്കുന്ന മറ്റാരായാലും ഇനി ഈ ഞാൻ തന്നെ ആയാലും പോലീസ് സയന്റിഫിക് എവിഡൻസ് വെച്ചാണ് നോക്കുന്നത്. പിന്നെന്തിനാ ഭയക്കുന്നത് വെറുതെ? പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. എന്ന് ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിലുള്ള ആരോ ഒരാൾ മനഃപൂർവം അഞ്ജലിയുടെ ഫോൺ
എന്റെ മോളുടെ മുറിയിൽ കൊണ്ടിട്ടതാ. പുറത്തുനിന്ന് ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. അത് എനിക്ക് നല്ല ഉറപ്പാ. അതുകൊള്ളാം. അപ്പൊ നിങ്ങളുടെ മകൾ പരിശുദ്ധിയായ മാലാഖ, ബാക്കി ഈ വീട്ടിലെ എല്ലാരും കുറ്റവാളികൾ അല്ലേ? കൊള്ളാം.